പോലീസിന്റെ ആയുധപ്പുരയിൽ നിന്ന് കാണാതായ ആറു ലക്ഷം വെടിയുണ്ടകളും നാലായിരത്തോളം ആയുധങ്ങളും കലാപകാരികൾ മടക്കി നൽകിയിട്ടില്ലെന്ന് പോലീസ് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരം ആയുധങ്ങൾ മാരകശേഷിയുള്ളതാണ് ഇത് എവിടെന്നാ കട്ടുകൊണ്ടുപോയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പോലീസിന്റെയും അർത്ഥസൈനിക വ്യൂഹത്തിന്റെയും ക്യാമ്പുകളിൽ നിന്ന് ഇത്രയും മാരകശേഷിയുള്ള ആയുധങ്ങൾ ഇതിൽ ഇതിലേറെ പോയിരുന്നു ഇതിൽ കുറെയൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി ചെന്നിട്ട് േലുലു ലേലുലു പറഞ്ഞു ഇനി തിരിച്ചു തരൂ തിരിച്ചു തരൂ ഏത് ഈ കട്ടുകൊണ്ട് പോയ സാധനങ്ങളെ അതിനെ കുറെയൊക്കെ കിട്ടി കിട്ടിയതിന് ശേഷമുള്ള കണക്കാണ് ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ആലോചിച്ചു നിങ്ങൾ നിങ്ങൾ ആർക്കാണ് സുരക്ഷിതത്വം കൊടുക്കുന്നത് നിങ്ങൾ വലിയൊരു ആയുധമാണ് മുമ്പോട്ട് വയ്ക്കുന്നത് നിങ്ങൾ വർഗീയത കഴിഞ്ഞാൽ രാജ്യത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആയുധം ദേശീയതയാണ് സുരക്ഷയാണ് നിങ്ങളുടെ കാലത്ത് മെച്ചപ്പെട്ട സൈന്യമാണ് ശക്തമായ സൈന്യം സുരക്ഷിതത്വം നിങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്കും സ്ത്രീകൾക്കും കൊടുക്കാൻ പിന്നെ മറ്റൊന്നിവിടെ തുടർച്ചയായി ബിൽഖീസ് ബാനുവിന്റെ പേര് പറഞ്ഞു ബിൽഖീസ് ബാനു മാത്രമല്ലല്ലോ അവിടെ ഗർഭിണിയുടെ വയർ കുത്തിപ്പിളർന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത ഇരയായ കൗസർ ബാനുവെ നമുക്ക് പറക്കാനാകുമോ രാജ്യത്തെ എത്രയോ എത്രയോ സംഭവങ്ങൾ ഈ ഈ നടന്നത് പിന്നെ പറയുന്നു തോക്കെടുത്ത് വെടിവെക്കാനുള്ളതല്ല നിങ്ങൾ ഇങ്ങനല്ലോ പറഞ്ഞോണ്ടിരുന്നത് യു പിയിൽ നിങ്ങൾ ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണല്ലോ കുറ്റവാളികളെ വെടിവെച്ച് കൊന്നിട്ട് കുറ്റവാളികളെ ഏത് ഒരു വിചാരണയ്ക്കും കൊടുക്കാതെ എക്സ്ട്രാ ജുഡീഷ്യൽ എക്സിക്യൂഷൻ വിചാരണയില്ല പറയട്ടെ വിചാരണയില്ല യാതൊരു തരത്തിലുള്ള നിയമ നടപടികളുമില്ല ഞങ്ങൾ കുറ്റവാളി എന്ന് തോന്നിയാൽ വെടിവെച്ചു കൊല്ലും നിങ്ങൾ അതിനെ അഭിരമിച്ചവരാണല്ലോ ബുൾഡോ സർദാദ യോഗി ആദിത്യനാഥിന്റെ പ്രധാനപ്പെട്ട ട്രംപ് കാർഡ് തന്നെ പ്രധാനപ്പെട്ട പ്രചരണായുധം തന്നെ എന്താണ് ഇങ്ങനെ ഗുണ്ടകളെ വെടിവെച്ചു കൊല്ലുന്നയാൾ ഗുണ്ടകളെ ഒതുക്കുന്നയാൾ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് അത് മണിപ്പൂരിൽ കാണുന്നില്ല നിങ്ങൾ ഇൻസ്റ്റന്റ് ജസ്റ്റിസിന്റെ ആളാണല്ലോ എന്തൊക്കെയാണ് കാര്യം വരുമ്പോൾ അവിടെ കാണുന്നില്ല അപ്പോൾ ഇത് വളരെ കൃത്യമാണ് ഗവൺമെന്റ് കൂടി സ്പോൺസർ ചെയ്ത ബി ജെ പി കൂടി അറിഞ്ഞു നടക്കുന്ന കലാപമാണ് അവിടെ നടക്കുന്നത് അത് ഇത്രയും ഭരണകൂടം നിഷ്പ്രയാസം ചെയ്യുന്നില്ല നിങ്ങൾ പ്രധാനമന്ത്രി വാ തുറക്കാൻ തയ്യാറായതെന്ന് ഷാഫി പറഞ്ഞു പക്ഷേ അന്താരാഷ്ട്ര സമൂഹം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ രണ്ടു മാസമായി കലാപം നടക്കുന്നത് എന്ത് ശ്രെയിം ആണ് ആർക്കാണ് ഷെയിം ഷെയിം രാജ്യത്തിന് തന്നെയാണ് എന്താത്ര സംശയം ബി ജെ പി പ്രതിനിധി ഇവിടെ എത്ര ലാഘവത്തിലാണ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുന്നത് മണിപ്പൂരിൽ എഴുപത്തെട്ട് ദിവസമായി അവിടെ നടക്കുന്ന അതിക്രൂര സംഭവ വികാസങ്ങളെ നാദാപുരത്തെ നബിയുസൂലിയൊക്കെ കൊണ്ടുപോയിട്ട് കമ്പയറിംഗ് ചെയ്യണമെങ്കിൽ ഇയാളുടെ മനസ്സ് എത്രമാത്രം ഈ ഷൈജു ആന്റണി പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവില്ല നിങ്ങളെ നാദാപുരത്തെ നബ്യൂസിന്റെ കേസ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ നാണം കടത്തിയ കേസാണോ മാത്രല്ല ആ കേസിൽ നാദാപുരത്തെ നബ്യൂസ് കേസ് സി പി എംമാര് ഞങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന സാധന ആ വഴിയെന്തിനാ സി പി എമ്മിന്റെ അടുത്ത് നിങ്ങൾ കടം വാങ്ങുന്നത് അത്രമാത്രം ദാരിദ്ര്യം ഉണ്ടല്ലേ ഞങ്ങൾ വിമർശിക്കാൻ ഞങ്ങൾ അവിടെ പോയവരാ മനസ്സിലാക്കണം പോയതാ എങ്ങനെ എങ്ങനെയാണ് ഘട്ടത്തിലാ പോണത് നിങ്ങൾ നോക്കണം പാണക്കാട് തങ്ങന്മാരാ പോയത് നേരിട്ട് അവിടെ പോയി അവിടെ നടന്ന സംഭവങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഇന്റർനെറ്റ് കെട്ടുക എന്ന് പറഞ്ഞു ഇപ്പം നമ്മള് സംസാരിക്കണം ജയേഷെ മൈക്കണ്ട് ഓഫ് ആക്കി എന്താ സംഭവിക്കുക ഒരുത്തരം ഭീരുത്തല്ലേ അല്ലേ നാണം കെട്ടുകളി ഇന്റർനെറ്റ് ഓഫ് ആക്കിയാൽ എന്താ അവിടെ സംഭവിക്കുക വെറുതെ വാട്സപ്പിലെ കുത്തിക്കളി മാത്രല്ല ഇന്റർനെറ്റ് പൊതുവിതരണ സമ്പ്രദായം പോലും ഇന്റർനെറ്റിലേ കണക്കൂല റേഷാബിൽ പോയി വരഡ് വെച്ചു കൊടുക്കണം ആശുപത്രികള് മറ്റ് സംവിധാനങ്ങള് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു രാജ്യത്തിന് ഇലക്ട്രിസിറ്റി ഓഫ് ആക്കിയിരിക്കുക കുടിവെള്ളം ഓഫ് ആക്കിയിരിക്കുക സ്കൂളുകളില്ല ഒന്നും നടക്കുന്നില്ല ഒരു കട തുറക്കുന്നില്ല ഭക്ഷണം കിട്ടാനില്ല നരകിക്കുകയാണ് അവിടെ അവിടെ പോയിട്ട് ഞങ്ങളെ സംഘം പറഞ്ഞത് ഇങ്ങനൊരു അവസ്ഥ ഒരു ജനതക്ക് രണ്ടര മാസമായി നടക്കുന്നു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒന്നും അവിടെ പോകാൻ പോലും കൂട്ടാക്കിയോ ഒന്ന് പോയാൽ ആശ്വാസല്ലേ ഒരു പക്ഷത്തുധാരണ്ട എല്ലാം ഏകപക്ഷീയമാണവിടെ ഞാനൊരു ഒരു പക്ഷേ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ എന്താ നശിപ്പിക്കുക എന്നൊരു സാധനം അത് ഈ രാജ്യത്ത് ബിജെപിക്കാർക്ക് ഒരു മൈലേജ് ഉണ്ടാവും കൂടുതൽ ശക്തമായി വോട്ട് കിട്ടി വരാൻ വഴി വഴിയൊരുക്കുമെന്ന അത്തരത്തിലൊരു തന്ത്രം ഇതിന്റെ പിന്നിലുണ്ടോ കാരണം ഈ ബി ബി സിന്റെ ഡോക്യുമെന്റിന് പോലും ഞാൻ ഇപ്പൊ ആരോ എനിക്ക് ആന്റണി എന്റെ ചോദ്യം അതാണ് ഇതൊരു ഏകപക്ഷീയമായ കലാപമായി കാണണമോ അങ്ങനെയല്ലല്ലോ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത് പരസ്പരം പോരടിക്കുന്ന മിലീക്ഷകൾ ഉള്ള നമ്മൾ മ്യാൻമാറിലേക്ക് കാണുന്നതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെയാണ് അവിടെ നടക്കുന്നതെന്നാണ് പക്ഷെ അതിലും ഗുരുതരമായ സ്വഭാവത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതൊരു ഏകപക്ഷീയമായ കലാപമാണ് അജിംസെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അജിംസ ഇത് ഏകപക്ഷീയമായ കലാപമാണോ എന്ന് നമുക്ക് സംശയം പോലും ഇല്ലാത്ത തരത്തിൽ പറയാൻ പറ്റും കാരണം എന്താണെന്ന് അറിയാമോ ഈ മെയ്ത്തി വിഭാഗത്തിലെ രണ്ട് സായുധ സേനകളുടെ സായുധ വിപ്ലവ സേനകളുടെ അല്ലെങ്കിൽ രണ്ട് അക്രമി സംഘങ്ങളുടെ തലവന്മാർ നാഷണൽ മീഡിയയിൽ വന്നിരുന്ന ഇന്റർവ്യൂ കൊടുക്കുകയാണ് അവർ ഇന്റർവ്യൂ കൊടുത്തിട്ട് പറയുകയാണ് ഞങ്ങൾ ഈ കുക്കി വിഭാഗത്തിനെ ഇവിടെ നിന്ന് ഇല്ലാതെയാക്കും എന്നിട്ട് അവർ പറയാണ് നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ ഞങ്ങളുടെ ഏറ്റവും ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് വീരൺ സിംഗ് ആണ് ഞങ്ങൾക്ക് അവിടുത്തെ മുഴുവൻ സെക്യൂരിറ്റി സേനകളുമായി വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾ അവരെ ഇല്ലാതെയാക്കും എന്ന് ഇരുന്ന് പ്രഖ്യാപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞങ്ങളോടൊപ്പം നിൽക്കുകയും കൂടി വേണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് പെട്ടെന്ന് ചെയ്യാം എന്ന് പ്രഖ്യാപിക്കുകയാണ്